നമസ്കാരം. ബിപിൻ റാവത്തിന്റെ മരണവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രതിരോധമന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ് ആദ്യം ഈ വാർത്ത സ്ഥിരീകരിച്ചതിനുശേഷം വ്യോമസേനയുടെ ഒരു സ്ഥിരീകരണവും വന്നു. സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തും ഭാര്യയുമടക്കം 13 പേർ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണമാണ് വ്യോമസേന നടത്തുന്നത്. കോയമ്പത്തൂരിലെ സുലൂർ വ്യോമതാവളത്തിൽ നിന്ന് ഊട്ടിക്ക് സമീപം വെല്ലിംഗ്ടൺ കണ്ടോൺമെന്റിലേക്കുള്ള യാത്രക്കിടെ നീലഗിരിയിലെ കൂനൂരിലെ കാട്ടൂരിലാണ് അപകടം ഉണ്ടായത്. ഉച്ചയ്ക്ക് 12:20 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. സർക്കാർ പ്രസ്താവനയിലൂടെ ഇക്കാര്യം ഇപ്പോൾ ജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ഏകദേശം 3:30 കൂടി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായ സ്ഥിരീകരണം ലഭിച്ചിരുന്നു. ഇപ്പോഴാണ് ജനങ്ങളെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ബിപിൻ റാവത്തിന് പുറമെ അദ്ദേഹത്തിന്റെ ഭാര്യ മധുലിക റാവത്ത്, ബ്രിഗേഡിയർ LS ലീഡർ, അതുപോലെ തന്നെ ലഫ്റ്റനന്റ് കേണൽ ഹർജീന്ദർ സിംഗ്, NK ഗുർസേവക് സിംഗ്, NK ജിതേന്ദ്രകുമാർ, ലാൻസ് നായിക് വിവേക് കുമാർ, ലാൻസ് നായിക് ബി സായി തേജ, ഹവിൽദാർ സത്പാൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. വെല്ലിംഗ്ടൺ കണ്ടോൺമെന്റിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് സൈനിക മേധാവി യാത്ര പുറപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. വ്യോമസേനയുടെ FMI-17V5 എന്ന ഹെലികോപ്റ്ററിലാണ് ഇവർ സഞ്ചരിച്ചത്. കൂനൂരിൽ നിന്ന് വെല്ലിംഗ്ടൺ കണ്ടോൺമെന്റിലേക്കുള്ള യാത്രാമധ്യേ കോയമ്പത്തൂരിനും സുലൂരിനും ഇടയിൽ കാട്ടേരി പാർക്കിൽ ലാൻഡിംഗിന് ശ്രമിക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ജനവാസ മേഖലയോട് ചേർന്നുകൊണ്ട് കുന്നിൻ ചെരുവിലാണ് ഈ മേഖലയുള്ളത്. നേരിട്ടെത്തി രാജ്നാഥ് സിംഗ് ബിപിൻ റാവത്തിന്റെ വീട്ടിൽ ഈ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. അടിയന്തരമായ യോഗം വിളിച്ചു ചേർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ഈ വിവരം വീട്ടിൽ അറിയിക്കാനാണ് രാജ്നാഥ് സിംഗിനോട് പറഞ്ഞത്. അതിനെ തുടർന്ന് രാജ്നാഥ് സിംഗ് നേരിട്ട് തന്നെ വീട്ടിലെത്തി വിവരം കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇക്കാര്യം ജനങ്ങളെ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. ഏകദേശം 3 മണിയോടുകൂടി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ലഭിച്ചതായാണ് റിപ്പോർട്ട്. നേരത്തെ കുടുംബത്തെ അറിയിച്ചു. അതിനുശേഷം ബിപിൻ റാവത്തിന്റെയും ഭാര്യയുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ 2 പദവികൾ ഒരുമിച്ച് വഹിക്കുന്നയാളാണ് നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്ത്. ആദ്യമായാണ് സംയുക്ത സൈനിക മേധാവി പദവിയിലേക്ക് ഒരാൾ എത്തുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറുകയുണ്ടായി. ഇപ്പോഴത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത പുറത്തുവരികയാണ്. സർവ്വസൈന്യാധിപനായ നമ്മുടെ രാഷ്ട്രപതി മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ. എല്ലാ പരിപാടികളും അവിടുത്തെ പരിപാടികൾ റദ്ദാക്കി ഡൽഹിയിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. ബിപിൻ റാവത്തിന്റെ ചടങ്ങുകൾക്ക് വേണ്ടി അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 13 പേരും മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തോട് സംസാരിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായി മാറുകയാണ്. 2015 സമാനമായൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്ഭുതകരമായിട്ടാണ് നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്ത് രക്ഷപ്പെട്ടത്. ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.